മുടി എപ്പോ കേൾക്കാനും ഒരുപാട് മുടി കൊഴിഞ്ഞു പോകും. അതായത് കുളിക്കുന്ന സമയത്ത് ഇങ്ങനെ കുറെ മുടി പോകുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ടോ? കുളിക്കാൻ തന്നെ മടി വരുന്നുണ്ടോ? ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല്, കുറെ പേരും ഞാനടക്കം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, എപ്പോഴാണോ തല കഴുകുന്നത് അല്ലെങ്കിൽ മുടി കുളിക്കുന്ന സമയത്ത് ഒരുപാട് മുടി ഊരി പോകുന്നു, ആ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ ഹെയർ ഫോൾ ഉണ്ടാവുന്നത്. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണ്? അതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കുളി കഴിഞ്ഞുള്ള സമയത്ത് ആ ഒരു ഹെയർ ഫോൾ ഉണ്ടാകുന്നത് എങ്ങനെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും, അതിനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾ എന്നെയും നമ്മുടെ ഒരു ചാനലൊക്കെ ഫസ്റ്റ് ടൈമാണോ കാണുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയ ബെല്ലൈൻ കാണില്ലേ, അതായത് നമ്മൾ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പുതിയ പുതിയ വീഡിയോസ് എന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ, വീഡിയോസൊക്കെ മിസ് ചെയ്യാതെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം വെച്ചാൽ, നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഹെയർ ഉണ്ടാവുന്ന കുടുക്കുണ്ടാവില്ലേ, ഇപ്പം എന്താ പറയുക, ടാങ്കിൾ ജട കെട്ടി കിടക്കണുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് മെല്ലെ ചീവി ഇറക്കുക കേട്ടോ. ഇങ്ങനെ വലിച്ച് പൊട്ടിക്കാണ്ട് നമ്മൾ ചെറുതായിട്ട് ചീവി ഇറക്കിയിട്ട് ആ ഒരു ഹെയർ വാഷ് ചെയ്യുന്നതിന് മുൻപായിട്ട് ജടയൊക്കെ കളഞ്ഞിട്ട് ഒരു എന്താ പറയുക, കുടുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് വേർപ്പെടുത്തിയിട്ട് ഓരോ മുടി വൃത്തിയാക്കി എടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കഴിയുകയാണെങ്കിൽ പിന്നെ നമ്മൾ തോർത്തിയൊക്കെ റെഡിയാക്കുന്ന സമയത്ത് ഒരുപാട് ഹെയർ കുടുങ്ങില്ല, അല്ലെങ്കിൽ നമ്മൾ പിന്നെ ചീവി എടുക്കുന്ന സമയത്ത് ഒരുപാട് ഹെയർ പൊഴിഞ്ഞു വരില്ല. ഇതിപ്പോൾ ഓൾറെഡി നമ്മുടെ ഹെയർ ഭയങ്കര ജട പിടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ എണ്ണയൊക്കെ ഇട്ട് നമ്മളിങ്ങനെ മുന്നോട്ടൊക്കെ ഇട്ടിട്ട് ഫുൾ ഇങ്ങനെ ഇങ്ങനെ കാക്കില്ല, അതിന് ശേഷം ചീവി കൊടുക്കുകയാണെങ്കിൽ ബെസ്റ്റ് ആണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് മുടിയൊക്കെ കൂടെ പരസ്പരം കെട്ടുപിടഞ്ഞ് ആകെ കൂടെ തൈ കിടക്കിയിരിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ഹെയർ വാഷ് ചെയ്യും, അങ്ങോട്ടോട്ടോട്ടോട്ടോട്ടോട്ട് ഹെയർ വാഷ് ചെയ്തു. പിന്നെ നമ്മൾ അതിന് ശേഷം ഇതൊന്ന് വേർപെടുത്താൻ കുറേ പാടുണ്ട്. നമ്മൾ വലിച്ച് ചീന്തി നാശാക്കി അല്ലെങ്കിൽ ആകെ കൂടെ കുറച്ച് ടൈം എടുക്കും, അപ്പോഴേക്കും കുറേ ഹെയർ പോകുന്നുണ്ടാവും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഇതുപോലെ നന്നായിട്ട് ആകെ ചീവി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഹെയർ വാഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഹെയർ ഫാളിന് കുറേ എന്താ പറയുക, കൊഴിഞ്ഞു വരുന്നത് തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ തലയിൽ നമ്മൾ ചൂടുവെള്ളം ഒഴിക്കാണ്ടിരിക്കുക കേട്ടോ. നമുക്ക് ചിലർക്ക് പറ്റണ്ടാവില്ല, അപ്പോൾ നീരിറക്കം വരിക, പച്ചവെള്ളമൊക്കെ നല്ല തണുത്ത വെള്ളം ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും നീരിറക്കവും കാര്യങ്ങളും ജലദോഷമൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർ ചൂടുവെള്ളം യൂസ് ചെയ്യണം. അപ്പോൾ ചെറിയ ചൂടുവെള്ളം മാത്രം എടുക്കുക. പറ്റുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ആ ഒരു തലയിൽ അല്ലെങ്കിൽ നമ്മുടെ ഹെയറിൽ നമ്മുടെ തലയൊട്ടിയിൽ ചൂടുവെള്ളം ആവാണ്ടിരിക്കാൻ വേണ്ടി നോക്കുക. എപ്പോഴും എല്ലാവരും പറയുന്ന കാര്യമില്ല, നമ്മൾ എന്തെങ്കിലും ഹീറ്റ് വരുന്ന ഹെയർ എന്താ പറയുക, ഹെയർ എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവില്ല, ഇപ്പോൾ ഹെയർ ഡ്രയർ കാര്യങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? കാരണം നമ്മളിത് ഓവറായിട്ട് ഹീറ്റ് നമ്മുടെ സ്കാൽപ്പിലേക്കും ഹെയറിലേക്കൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ആ ഒരു എന്താ പറയുക, ഹെയർ ഫോളിക്കിൾസ് ഉണ്ടാവില്ല, നമ്മുടെ ഹെയറിലോരോ കുഞ്ഞു സുഷിരങ്ങൾ ഉണ്ടാവില്ല, ഹെയർ സ്റ്റാർട്ട് ചെയ്യുന്ന കൊടുത്ത് അത് കൂടുതൽ ഓപ്പൺ ആയിട്ടിരിക്കും, അതുപോലെ ഹെയർ ഫോൾ കൂടാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും നല്ല തണുത്ത വെള്ളത്തിൽ മുടി കഴുകുകയാണെങ്കിൽ നമ്മുടെ ഫേസിൻ്റെ കാര്യം പറയില്ല, നമ്മുടെ ചൂടുവെള്ളത്തിൽ മുഖം കഴുകുമ്പോൾ നമ്മുടെ ആ ഒരു ഫേസിലെ പോർസൊക്കെ ഓപ്പൺ ആവും, നല്ല ഐസ് ക്യൂബ് കൊണ്ട് നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പോർസൊക്കെ നന്നായിട്ട് അടഞ്ഞിരിക്കും. അതുപോലെ തന്നെയാണ് ഹെയറിൽ നമ്മൾ ഇത് എന്തെങ്കിലും ചൂടുവെള്ളം ഉപയോഗിക്കുമ്പോൾ അത് കൂടുതലായിട്ട് ഓപ്പൺ ആയിരിക്കും, ഹെയർ നന്നായിട്ട് കുഴിയാൻ വേണ്ടിയിട്ടും ഹെയർ ഡാമേജ് ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ ചൂടുവെള്ളത്തിൽ ഹെയർ വാഷ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ശീലം നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നോക്കാം. അതുപോലെ തന്നെ നമ്മൾ ഷാമ്പൂ ചെയ്യുന്ന കാര്യം, നിങ്ങൾ ഡെയിലി ഷാമ്പൂ ചെയ്യുകയാണെങ്കിൽ അത് ഒഴിവാക്കുക. ഡെയിലി ഷാമ്പൂ ചെയ്യുന്നത് നമ്മുടെ ഹെയർ ഒരിക്കലും നല്ലതല്ല. ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രം ഷാമ്പൂ ചെയ്യുക. ഷാമ്പൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ വേണ്ടത് വെച്ചാൽ ആ ഒരു സ്കാൽപ്പിലുള്ള ഡേർട്ടും കാര്യങ്ങളൊക്കെ കളയാൻ വേണ്ടി മാത്രമുള്ള ഷാമ്പൂ എടുക്കുക, അല്ലാണ്ട് നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത്തിലേക്ക് നമ്മൾ ഈ ഒരു ഷാമ്പൂ യൂസ് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത് ഹെയർ കൂടുതൽ ഡ്രൈ ആക്കാനും ഡാമേജ് ആക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങളെപ്പോഴും ഈ ഒരു സ്കാൽപ്പിലേക്ക് മാത്രം ഷാമ്പൂ എടുത്തിട്ട് ഷാമ്പൂ വാഷ് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇത് ശേഷം ഈ ഒരു കണ്ടീഷണർ യൂസ് ചെയ്യില്ലേ, നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യുന്ന സമയത്ത് അത് ഹെയർ ടിപ്പിലേക്ക് ഉപയോഗിക്കുക, അല്ലാണ്ട് നമ്മുടെ ഹെയറിലേക്ക് വേണ്ട. നമ്മുടെ ഹെയർ അല്ല, നമ്മുടെ സ്കാൽപ്പിൽ ഒരിക്കലും ഈ ഒരു കണ്ടീഷണറാണ്ട് ഹെയറിൻ്റെ ടിപ്പിലേക്ക് മാത്രം ഇടാൻ വേണ്ടി നോക്കുക. അതും നമ്മൾ കൂടുതൽ വേണ്ട, നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത്തും ആ ഒരു തിക്നെസ്സൊക്കെ അനുസരിച്ച് അതിനുള്ള ആവശ്യത്തിനുള്ള മാത്രം ഉപയോഗിക്കുക. പിന്നെ നമ്മുടെ ഹെയറിൻ്റെ ടൈപ്പ് അനുസരിച്ച് എന്നത് വാങ്ങാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഹെയറിന് സ്യൂട്ട് ആവുന്നുണ്ടോ, കൂടുതൽ കെമിക്കൽസ് ഒന്നും വരാത്ത സൾഫേറ്റും അതുപോലെ തന്നെ പാരബൻസും കാര്യങ്ങളൊക്കെ നമ്മൾ സ്കിൻ കെയറിൽ പറയില്ല ഒഴിവാക്കാൻ വേണ്ടി, അതുപോലെ തന്നെ എന്തെങ്കിലും കെമിക്കൽസും കാര്യങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് അതില്ലാത്ത പ്രൊഡക്റ്റുകൾ വാങ്ങി യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പം ഇത് മാക്സിമം എത്ര കുറച്ച് ഉപയോഗിക്കുന്നതോ അത് വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് കുറേ എണ്ണയിട്ടാൽ കുറേ മുടി ഉണ്ടാകുന്ന വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറേ എണ്ണ ഇട്ടിട്ട് അങ്ങനെ നിൽക്കും. പക്ഷേ അത് നമുക്ക് കൂടുതൽ എന്ത് ചെയ്യും, താരനൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഹെയർ നമ്മൾ എണ്ണയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് നല്ല താളി ഉപയോഗിച്ചിട്ടൊക്കെ കഴുകിക്കളയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ മൈൽഡ് ഷാമ്പൂ അതിനെക്കാട്ടും നല്ലത് നമ്മൾ താളിയൊക്കെ ഉപയോഗിച്ചിട്ട് അത് കഴുകിയെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ മൈൽഡായിട്ടുള്ള ഷാമ്പൂവും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളെപ്പോഴും ഹെയർ വാഷ് ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ കുറേ നേരം നമ്മൾ ഷാമ്പൂ ചെയ്യേണ്ട, അതായത് കുറേ നേരം ഷാമ്പൂ ഇട്ടിരിക്കുന്നത് നമ്മുടെ ഹെയറിനെ ഡാമേജ്
ഡാമേജ് ആക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ കുളിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഹെയർ ഫാളിനെ കുറയ്ക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. സോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ നല്ല വീഡിയോസിനായിട്ട് നമ്മുടെ ഒരു ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.